കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം രാഷ്ട്രീയായുധമാക്കി ഭരണപക്ഷവും പ്രതിപക്ഷവും. നവകേരള സദസ്സ് സംഘർഷഭരിതമാക്കാനാണ് ശ്രമമെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി സംഭവത്തെ ന്യായീകരിച്ചു. ബസിന് മുന്നിൽ ചാടിയവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ എന്നും അതിനെയും തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്? ഒരാളിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ആ ബസ്സിൻ്റെ മുമ്പിലിരിക്കുകയല്ലേ. എൻ്റെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ. എല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ലേ? ചിലപ്പോൾ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് ഗുണ്ടായിസമാണെന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം ഗുണ്ടകളുടെ നാടാകുന്നതായും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വിമർശിച്ചു. പ്രതിഷേധിക്കാൻ സാധാരണ ജനങ്ങൾക്ക് അവസരമില്ലെങ്കിൽ ജനപ്രതിനിധികൾ ആകുമിനി തെരുവിലിറങ്ങുകയെന്നും സതീശൻ പ്രതികരിച്ചു. കണ്ണൂരിൽ ഒരു സംഘം സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ നടത്തിയത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഗുണ്ടായിസവും രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണവുമാണ്. സമാധാനപരമായി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ കേട്ടുകേഴിവില്ലാത്ത രീതിയിലുള്ള ക്രൂരമായ മർദ്ദനമാണ് അവർക്ക് നേരെ അഴിച്ചുവിട്ടത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ സുരക്ഷയ്ക്കായി സഞ്ചരിച്ചിരുന്ന ക്രിമിനലുകളായ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പരസ്യമായി മർദ്ദിച്ചത്. വയർലെസ് സെറ്റ് ഉപയോഗിച്ച് വരെ പോലീസ് ഈ സമാധാനപരമായി പ്രകടനം നടത്തിയവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഒരു പെൺകുട്ടിയെ അടക്കം ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ കൈക്ക് പൊട്ടലേറ്റിരിക്കുകയാണ്. ഹെൽമറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചുമാണ് ക്രൂരമായി ആക്രമിച്ചത്. ഇതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. പരിണതപ്രതരായ വലിയ നേതാക്കന്മാരിരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്ന് പിണറായി വിജയൻ മറന്നുപോയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാനും അവൻ്റെ വീട് കത്തിക്കാനും ഒക്കെ ഉത്തരവ് കൊടുത്തിരുന്ന ക്രിമിനലായിരുന്നു പിണറായി വിജയൻ. ആ ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നോർത്ത് കേരളം ലജ്ജിക്കുകയാണ്. കാരണം ഇത്രയും ക്രൂരമായ അക്രമം നടത്തിയ ഈ സി പി എം പ്രവർത്തകരെ അവരെ പ്രശംസിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസിനെതിരെ കല്ലെറിഞ്ഞ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നലെ പഴയങ്ങാടിൽ. അതിനുശേഷം ക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും ചേർന്ന് നടത്തിയത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംസ്ഥാനത്താകെ ഉയരുന്നത്. ഇന്ന് കണ്ണൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് കണ്ണൂർ മണ്ഡലത്തിൻ്റെ നവകേരള സദസ്സ് യോഗം നടക്കുന്ന കളക്ട്രേറ്റ് മൈതാനിലേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ യോഗം നടക്കുന്ന സ്ഥലത്ത് ഡി സി സി ഓഫീസിൽ 100 മീറ്റർ അകലെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് വലിയ സംഘർഷമാണ്, പോലീസും പ്രവർത്തകരുമായി ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട വലിയ സംഘർഷമാണ് ഉണ്ടായത്. ശക്തമായ പ്രതിഷേധം ഇനിയും തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ വേദിയിലടക്കം പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് അവർ പോലീസിന് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇത് ആസൂത്രിതമായ അക്രമമെന്ന വിലയിരുത്തലാണ് സി പി എം കേന്ദ്രങ്ങൾക്ക്. ഇന്ന് രാവിലെ സംസാരിച്ച മന്ത്രിമാരും ഇടതുമുണ്ണി കൺവീനർ ഇ പി ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഇത്തരത്തിൽ ആസൂത്രിതമായ നീക്കമുണ്ടാകുന്നു, അതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വിമർശനങ്ങൾ മന്ത്രി എം വി രാജേഷ് അടക്കം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സമാനമായാണ് പ്രതികരിച്ചത്. നവകേരള സദസ്സ് വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജനമുന്നേറ്റ
സദസ്സായി ജാഥയായി മാറുന്നു. അതിനുള്ള അതിർത്തി അസംതൃപ്തി എങ്ങനെയും സംഘർഷമുണ്ടാക്കി യോഗസ്ഥലത്തേക്ക് ആളുകൾ വരാതിരിക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണ്, കുത്സിത നീക്കങ്ങളുടെ ഭാഗമാണ് ഈ പ്രതിഷേധങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. സാധാരണ പ്രതിഷേധങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഇത്തരത്തിൽ വാഹനത്തിന് മുമ്പിൽ ചാടി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, കുറച്ച് കടന്നുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്തത് നല്ല കാര്യമാണ്, മാതൃകാപരമായ കാര്യമാണ്, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയെന്ന അത്യസാധാരണമായ പ്രസ്താവന കൂടി നടത്തി. ഏതായാലും കഴിഞ്ഞ ദിവസം വരെ സമാധാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മണ്ഡല പര്യടനവും സംഘർഷത്തിലേക്ക് മാറുമെന്ന ആശങ്ക പൊതുവിൽ ഉയർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്ന ആക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. തടയാൻ പോലീസും CPM DYFI പ്രവർത്തകരും എത്തുന്നതോടുകൂടി നവകേരള സദസ്സിന്റെ മാർച്ചുകൾ സംഘർഷഭരിതമാകുമെന്ന ആശങ്കയാണ് പൊതുവിൽ ഉയരുന്നത്. നവകേരള സദസ്സിന് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആസൂത്രിതമെന്ന് CPM. യൂത്ത് കോൺഗ്രസ് നടത്തിയത് ഭീകരപ്രവർത്തനമാണെന്നും ഗാന്ധിയൻ മനസ്സോടെ ഇത് കണ്ടിരിക്കാൻ കഴിയുമോ എന്നുമായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രതികരണം. പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ള ഒരു റാലിയുടെ നേരെ ഇങ്ങനൊരു ഭീകരപ്രവർത്തനം വരുമ്പോൾ അവിടെയുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിന്റെ ഉന്നതമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇതിനെല്ലാം സഹിച്ചു, ഗാന്ധിജിയെപ്പോലെ നെഞ്ചു നിവൃത്തി കൊടുത്തു, എല്ലാം സഹിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമല്ല, അക്രമികളെ ഇല്ലായ്മ ചെയ്യാൻ, അക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമാണ്. ചവേർ ആക്രമണ രീതിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമെന്നും ചവേറുകളെ ഇറക്കി നവകേരള സദസ് അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നതിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണെന്നും മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി. അവർ കുറച്ച് ചവേറുകളെ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് അവരുകൂടിയാണ് ഇതിന് ഉത്തരവാദികൾ. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഉത്തരവാദികൾ ഈ നേതാക്കളുടെ ആഹ്വാനം ചെയ്യുന്നവർ, അവരുടെ വാക്കും കെട്ടിടാണല്ലോ ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ UDF എന്തൊക്കെ പരിപാടി നടത്തുന്നുണ്ട്? ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് അവിടെ പ്രതിഷേധിക്കാറുണ്ടോ? ഇത് സർക്കാരിന്റെ പരിപാടിയാണ്. സർക്കാർ പരിപാടിയിൽ വന്ന് ഇതുമാതിരി അലങ്കോലം, പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇങ്ങനെയാണോ പ്രതിഷേധിക്കുന്ന രീതി? കരിങ്കോടി എങ്ങനെ ചാവേർ ആക്രമണമാകുമെന്നായിരുന്നു DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ മറുപടി. മുഖ്യമന്ത്രിക്ക് നേരെ കല്ലേറുണ്ടാകില്ലെന്നും എന്നാൽ യൂത്ത് കോൺഗ്രസ് എന്തു ചെയ്യുമെന്ന് അറിയില്ലെന്നും DCC പ്രസിഡന്റ് പ്രതികരിച്ചു. ഇതിനകത്ത് ആക്രമിച്ചിരിക്കുന്നത് നമ്മൾ കാണേണ്ടതാണ്, ഒരിക്കലും എവിടെയും പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഭാഗത്തുള്ള ഒരാൾ വയർലെസ് വെച്ച്, നിങ്ങളുടെ അടുത്ത് ദൃശ്യങ്ങളുണ്ട്, വയർലെസ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ സുധീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ തലക്ക് കുത്തുന്നത്. ഈ വയർലെസ് കൊണ്ടുള്ള അക്രമമാണ് സുധീഷിന് ബ്ലഡ് ക്ലോട്ടിംഗ് വന്നത്. യൂത്ത് കോൺഗ്രസുകാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വയർലെസ് ഉപയോഗിക്കുന്ന ഒരു സമീപനം, അത് തീർത്തും പ്രതിഷേധകമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. നടപടിയെടുത്തില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അതിനുശേഷം നടന്നതെന്താ? ഭീകരമായ അക്രമമാണ്. പോലീസ് സ്റ്റേഷനിൽ ആരാ ഭരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുവാൻ വേണ്ടി പോലീസ് തയ്യാറാകണം.